നമ്മളെ ഈ സമകാലിക സംഗീത സംവിധായകരെ കുറിച്ച് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ജയേട്ടൻ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് അവർ പാരമ്പര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വാക്കുകൾ ഉപയോഗിക്കുന്നതിലും വാക്കുകളെ ന്യൂവാൻസസ് കൊണ്ടുവരുന്നതിലും ഒക്കെ ഉള്ള കാര്യമാണ് അങ്ങ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. അതായത് സാന്ദർഭികമായി ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അത്തരം വസ്ത്രാക്ഷേപത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അത് ആരെയും അപമാനിച്ചുകൊണ്ടല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഹലോ ഹലോ മിസ്റ്റർ റോമിയോ മാസ്റ്റർ എന്ന് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ശരിയാണ്, പിന്നീടുള്ള കാലങ്ങളിൽ മലയാളത്തിൽ അടിയുറച്ച ഒരു പാരമ്പര്യ ലൈനുള്ളൊരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് എം ജെ. ഇത് നമ്മൾ വ്യക്തിപരമായി എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാറുണ്ട് സുഹൃത്തുക്കളായ സംഗീത സംവിധായകരോട്, അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായമായിട്ട് മാത്രം പറയുന്നതാണ്? ഇല്ല, ഞാനങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ എൻ്റെ കോണ്ടംപററി മ്യൂസിക് കമ്പോസേഴ്സിനോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. മാത്രമല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ആളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ മ്യൂസിക്കിൽ എപ്പോഴും ഫോർമുല ഈസ് വെരി സിമ്പിൾ, ട്രഡീഷൻ മീറ്റ്സ് ഇന്നവേഷൻ. അപ്പോൾ ഇതിനകത്ത് ട്രഡീഷനുണ്ട്, ഇന്നവേഷനുണ്ട്. ഈ ഇന്നവേഷനും ട്രഡീഷനും തമ്മിലുള്ള ആ ഒരു മിക്സ്, അതിൽ ഏത് കൂടുതലായിരിക്കണം എന്നുള്ളത് സോങ്ങിൻ്റെ സിറ്റുവേഷനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഹലോ ഹലോ ഉള്ളതിൽ ഇന്നൊവേഷൻ മാത്രമാണ് ട്രഡീഷൻ വേണ്ട എന്ന് ആ സംവിധായകന് തോന്നിയപ്പോൾ ഞാൻ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ ഞാൻ അത് പരിഗണിക്കുകയും അതിൻ്റെ കൂടെ, കാരണം ഡയറക്ടറാണ് ക്യാപ്റ്റൻ. പക്ഷെ അതിനർത്ഥം ഞാൻ എല്ലാ പാട്ടിലും അത് ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പോൾ എൻ്റെ 90% പാട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷൻ മീറ്റ്സ് ഇന്നൊവേഷൻ തന്നെ. തീർച്ചയായിട്ടും പുതിയ ഗായകരെ ഒരുപാട് അവതരിപ്പിക്കുന്നതിൽ ഒരു താല്പര്യം എടുക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അതേസമയം പുതിയ ഗായകരെ കുറിച്ച് ചില റിസർവേഷൻസ് പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജായി വരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അവരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അവർക്ക് ഒരുപാട് പിന്തുണ കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, പക്ഷേ അതേസമയം പുതിയ ഗായകർക്ക് സംഗീതം പഠിക്കാനുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ പലപ്പോഴും പ്രശസ്തിയിലും റെമ്യൂണറേഷനിലും ഇത്തരം ഷോസിലും ഒക്കെ അവരുടെ മനസ്സുടക്കി കിടക്കുന്നു എന്നുള്ള അഭിപ്രായം പറയാറുണ്ട്. എന്നാൽ സമീപകാലത്ത് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഇനി ഏറ്റവും കൂടുതൽ പുതിയ ഗായകർക്ക് അവസരം കൊടുക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കണ്ടംപററി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഞാൻ ഉപദേശിക്കാൻ ആളല്ല, ഉപദേശിക്കുന്നില്ല. പക്ഷേ പുതിയ ഗായകരെ നമുക്ക് ഉപദേശിക്കാമല്ലോ. ആ തരത്തിൽ ആ ഒരു ലെവൽ നമ്മൾ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവരോട് ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അല്ല, പുതിയ പാട്ടുകാരെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു പാട്ടിന് അതിൻ്റെ പുതുമ കൈവരുന്നതിൽ, ഒരു പാട്ട് കോമ്പോസിഷൻ പുതുമ ഉള്ളതായിരിക്കാം, പക്ഷേ അത് പരമമായിട്ട് അതിനൊരു പുതുമ കൈവരണമെങ്കിൽ, അതിൽ ഉപയോഗിക്കുന്ന വോയിസും പുതുമയുള്ളതാണെങ്കിൽ, അതിന് കൂടുതൽ എന്തോ ഒരു എക്സ് ഫാക്ടർ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. അത് പണ്ട് എനിക്ക് തോന്നാത്ത കാര്യമാണ്. ഇടക്കാലത്ത് വെച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വന്ന ഒരു വ്യതിയാനമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴോ, അങ്ങനെയാണ് ഞാൻ കാറ്റേ കാറ്റേ പാടാനായിട്ട് വൈക്കം വിജയലക്ഷ്മി വിളിക്കുന്നത്. അതിപ്പോൾ ആ പാട്ട് തന്നെ ചിത്ര ചേച്ചി പാടിയാലും അസാധ്യമായിരിക്കും, സൂ ചേച്ചി പാടിയാലും അസാധ്യമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ പാട്ടുകാരൊക്കെ പാടി കഴിഞ്ഞാൽ അസാധ്യമായിരിക്കും. പക്ഷേ വിജയുടെ വോയിസിൽ ആ പാട്ട് വിജയ്ക്കുള്ളതാണ്. അപ്പോൾ ഒരു പാട്ട് ഒരു പാട്ടുകാരിക്ക് പാട്ടുകാരനുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വോയിസ്, ഇപ്പോൾ വാതുക്കൽ വെള്ളരി പ്രാവ് എന്നുള്ളത്, അതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, ഷാനു പറഞ്ഞ ഷാനുവിന് ശ്രേയ തന്നെ പാടണം. അപ്പോൾ ഞാൻ പറഞ്ഞ അതല്ല, ഇത് ശ്രേയ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പാട്ടിൽ ഉദ്ദേശിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് റെൻഡീഷനാണ്. അങ്ങനെ പുതുമ നമ്മുടെ പാട്ട് നിറയും, പുതിയ വോയിസസ് വരുമ്പോൾ. പക്ഷേ അതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് അതിനുവേണ്ടി എഫേർട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ ചിത്രചേച്ചി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂറുണ്ട് പാട്ട് പാടി. ചേച്ചിക്ക് അത്രയും ഗ്രേറ്റ് സിംഗറാണ്, ചേച്ചിക്ക് അതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആഴ്ചകളോളം, ഞാൻ മാസങ്ങളോളം പോലും പാട്ട് കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാട്ടിന്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഒരു തമാശ, മാടമ്പി എന്നുള്ള സിനിമയ്ക്ക് സുദീപ്, എൻ്റെ ശാരിക എന്ന് പറഞ്ഞാൽ എൻ്റെ സുദീപ് കുമാർ വേണം. അപ്പോൾ അതിൻ്റെ തിയേറ്ററിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, സിനിമ കണ്ട് വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ സുദീപിനോട് പറഞ്ഞു, സുദീപേ നമുക്ക് സ്റ്റുഡിയോ പോയി ഒന്നുകൂടെ ഒന്ന് പാടിയ നടക്കാത്ത കാര്യമാണ്. ഇനി നമുക്ക് ശരിയാക്ക. ഈ സുദീപ് ജയേട്ടൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തമാണ്. കാരണം കണ്ടുപിടുത്തം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ജയേട്ടൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് സുദീപ്. അപ്പോൾ ലാലി ലാലി എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന് പറയുന്ന പാട്ടിലൊക്കെ സുദീപ് വരുന്നു. അതുപോലെ മൃദുലയെ കൊണ്ടുവരുന്നു. നേരത്തെ വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മിയുടെയും ശ്രീറാമേട്ടൻ്റെയൊക്കെ കാര്യം പറഞ്ഞു വരുന്നത്. ഇതിന് പറ്റിയ ഒരു വോയിസ്, അല്ലെങ്കിൽ പുതിയൊരു ഗായകനെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണ്? അത്
സ്വാഭാവികമായിട്ട് പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ ഒരു തിരച്ചിലുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് തന്നെ ഒരു വോയിസ് ബാങ്ക് പോലെ തന്നെയാണ്. എന്നോട് വാട്സാപ്പിലും അല്ലാതെയൊക്കെ ഫോണിലും ഒക്കെ വിളിച്ചിട്ട് പാട്ട് കേൾക്കണം എന്ന് പറയുന്ന എല്ലാവരുടെയും പാട്ടും ഞാൻ കേൾക്കും. ഒരാളുടെയും പാട്ട് മാറ്റി വെക്കാറില്ല. ഇതെല്ലാം ഞാൻ എന്റെ സേവ് ചെയ്തിടും. മാത്രമല്ല അതിനെല്ലാം കമന്റും ഞാൻ കൊടുക്കും. ഇത് ഇങ്ങനെയാണ്, ഇന്ന ടൈപ്പ്, ഇന്ന ജോണറിലുള്ള പാട്ട് പാടിയാൽ നന്നായിരിക്കും, ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്നൊക്കെ നോട്ടോട് കൂടി എഴുതിയിടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്റെ മനസ്സിലും നിൽക്കും, അല്പം ഓർമ്മ എനിക്ക് നിൽക്കുന്ന ഒരാളാണ് ഇത്തരം കാര്യങ്ങളിൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വേറെ ആൾക്കാരോട് അന്വേഷിച്ച് അത്തരം ഒരു വോയിസ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ കണ്ടുപിടിച്ച ഇതുണ്ട്. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്പൊ ഈ വാതുക്കല് തന്നെ ഞാൻ കുറെ ദിവസം ഞാൻ നോക്കിയിട്ടാണ് അവസാനം. എന്റെ സുഹൃത്തുണ്ട് രവിശങ്കർ, പാട്ടുകാരനാണ്. ഞാൻ രവിക്ക് ഈ പാട്ട് കേൾപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, രവി ഇത് പാടാനായിട്ട് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെയാണ് ആ കുട്ടിയുടെ പേര് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് പാടിപ്പിക്കുന്നത്. ഈ പുതിയ ഗായകരെ കുറിച്ചുള്ള ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ തന്നെയാണ് റീമിക്സിനോടും അതുപോലെ ബാൻഡിനോടും ഒക്കെ ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. അഭിപ്രായ വ്യത്യാസങ്ങൾ നല്ല ഒരു അഭിപ്രായം തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ റീമിക്സ് ചെയ്യുന്നവർ മ്യൂസിക്കിനെ മാറ്റിമറിക്കുമ്പോൾ വരികളെ മാറ്റിമറിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൻഡുകാർ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് പ്രതിഭ തെളിയിക്കട്ടെ, അവർ പഴയകാല പാട്ടുകൾ എടുത്തിട്ട് മ്യൂസിക് മാറ്റി ചെയ്യല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത് ഒരു നല്ലൊരു ഒബ്സർവേഷനാണ്. പക്ഷെ ഇത് മലയാളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വളരെ പ്രകടമായ ഒരു പ്രതിഭാസമാണ്. ആർക്ക് വേണമെങ്കിലും ഒരുപാട് പാട്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ വേറെ രീതിയിൽ അവതരിപ്പിക്കാമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റൈറ്റ്സിൻ്റെ കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് കണ്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ. അത് സത്യമാണ്. എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് മാത്രം, പക്ഷെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതും കേൾക്കാനൊക്കെ സുഖമുണ്ട്. ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ പലരും സ്വന്തം നിലയിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ? അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒരു പുഷ്പം എന്നുള്ളതിന് പോലും പല പുഷ്പം എന്ന് പാടിയാൽ എന്തിനാണ്? മ്യൂസിക് മാത്രം മാറണം, ലിറിക്കും കൂടെ അങ്ങോട്ട് മാറ്റിക്കോട്ടെ. ഭാസ്കര മാഷ് ഇപ്പോ കേൾക്കുന്നില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ കാര്യത്തിൽ ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു ലഘു സംഗീത രീതിയാണ് എം ജയേന്ദ്രൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഗതി. മെലഡി എന്ന് ഞാൻ അതിന് കൃത്യമായി പറയുന്നില്ല, മെലഡി മാത്രമല്ല, മെലഡി അല്ലാതെ ഒരുപാട് റിതമിക് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു ഭാഷയിൽ ഉറച്ചതും പാരമ്പര്യത്തിൽ ഉറച്ചതുമായ ഒരു ലാളിത്യത്തിൻ്റെ ഒരു നേർരേഖ അങ്ങയുടെ ഈ 25-26 വർഷത്തെ സംഗീത സംവിധാനം രംഗം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കിട്ടുന്നുണ്ട്. ഒരിക്കൽ ജയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സിമ്പിളായ പാട്ടുണ്ടാക്കാനാണ് ഏറ്റവും എഫേർട്ട്, അതിനുള്ളൊരു ഫോർമുല നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഇത്രയധികം പാട്ടുകൾ എം ജയേന്ദ്രൻ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഒരു ഫോർമുല കയ്യിൽ ഉണ്ടാവണമല്ലോ. ഒരു പാട്ടിന് ഫോർമുല ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. നമുക്ക് ഒരു ഷോർട്ട് കട്ടും ഇതുവരെ ഒരു ഹിറ്റ് പാട്ടിന് കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു ഇമാജിനേഷനാണ്, അത് ഫ്ലൈറ്റ് ഇമാജിനേഷനാണ്. നമ്മുടെ മനസ്സിനെ പറത്തിവിടുമ്പോൾ നമ്മൾ എത്തുന്ന ഏതൊക്കെയോ വിസ്റ്റാസ് ഉണ്ട്, ഫ്രോണ്ടിയേഴ്സ് ഉണ്ട്, അവിടേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ ക്രിയേറ്റീവായി അവിടെ എത്തുന്നു. ശ്രേയാ ഘോഷാലിന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിട്ടുള്ള സംഗീത സംവിധായകനാണ്. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട്, അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട്, അത്രയ്ക്ക് കൃത്യമായ റെൻഡിഷൻ നടത്തിയിട്ട്, അത്രയ്ക്ക് നല്ല ഉച്ചാരണം നടത്തിയിട്ട് ഒരു മലയാളി അല്ല എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ശ്രേയയുടെ പാട്ടുകൾ കേട്ടിട്ട്. ഈ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. അല്ല, മിക്ക പാട്ടുകളും അവർ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെയാണ് പാടിയിട്ടുള്ളത്. ശരിക്കും അതേ പാട്ടുകൾ ഹിന്ദിയിലാണെങ്കിൽ ചിലപ്പം ഒരു മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാരണം മ്യൂസിക്കൽ എലമെൻ്റ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, ഒരു കോമ്പോസിഷൻ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ നൊട്ടേറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല. അപ്പോൾ പഴയ തമിഴ് സംഗീതത്തിൽ പറയും, സ്വരത്തിൽ മറയുന്നത് രാഗസ്വരൂപം. അതായത് സ്വരമാണ് നമ്മൾ ടെക്നിക്കലായിട്ടാണ് കാണുന്നതെങ്കിൽ രാഗം, മെലഡി നഷ്ടപ്പെടും. അപ്പോൾ ശ്രേയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രേയ എപ്പോഴും പെട്ടെന്ന് ആ സോങ്ങിൻ്റെ ആത്മാവ് ടച്ച് ചെയ്യുന്ന രീതിയിൽ പാടും. അതൊരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ശ്രേയയുടെ ശരി പറഞ്ഞാൽ ഏറ്റവും വലിയ, എൻ്റെ മാത്രമല്ല ഏത് സംഗീത സംവിധായകൻ്റെ പാട്ടുകൾ അവർ പാടുമ്പോഴും ആ ഒരു എബിലിറ്റി അവരുണ്ട്. അത് ടെക്നിക്കലി ഇപ്പോൾ സംഗതികളുടെ പെർഫെക്ഷനോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഓർണമെൻറ്റേഷൻസിൻ്റെ പെർഫെക്ഷനൊന്നുമല്ല, മെഷീൻ കട്ടല്ല, കൃത്യമായിട്ട് ആ വേവ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മെലഡൈനിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫ്രീക്വൻസീസിലെത്തണം എന്നൊന്നുമില്ല. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഭാവം, അത് അന്തർലീനമായ ഭാവം ഒളിപ്പിച്ചു വെക്കാനായിട്ട് എന്തോ ഒരു കഴിവ് ശ്രേയക്ക് തീർച്ചയായിട്ടും ഉണ്ട്.
അപ്പോൾ അത് എൻ്റെ കോമ്പോസിഷന് അതുമായിട്ട് വളരെയധികം ചേർച്ചയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാവസാന്ദ്രത എന്ന് പറയുന്നത് ഞാനെപ്പോഴും ഉറ്റുനോക്കുന്നതാണ് എൻ്റെ കോമ്പോസിഷൻസിൽ. പക്ഷേ പലപ്പോഴും ഈ എന്താണ് വാക്കുകൾ ഉച്ചരിക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ ര എന്നുള്ളത് ര അല്ലെങ്കിൽ ന രണ്ട്, ഇപ്പോൾ നിനവ് നനവ് എന്നൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരത് അവർക്ക് പരിചിതമല്ല. അപ്പൊ അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം? അവിടെ ഞാനൊരു മലയാളം സാറും കൂടെ ആവേണ്ട ആവശ്യമുണ്ട്. ഈ ജയേട്ടൻ്റെ ഒരു കർണാടക സംഗീത ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്രയും ആഴത്തിൽ കർണാടക സംഗീതം പഠിക്കുകയും ദീർഘകാലം അതേ രംഗത്ത് പഠനത്തിലും ഒക്കെ ആയിട്ട് നിന്നിട്ട് സിനിമാ സംഗീതത്തിൽ അത് അധികം ഉപയോഗിച്ച് കാണുന്നില്ല. സിനിമയിൽ ഇപ്പോൾ പല ആളുകളും അങ്ങനെയാണ്, കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെതായിട്ടുള്ള ചില പ്രത്യേകത സംഗതികൾ വേണമെന്ന് നിർബന്ധപൂർവ്വം തന്നെ സിനിമയിൽ അത്തരം പാട്ടുകൾ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമാ സംഗീതത്തിൽ ഒരു കർണാടക സംഗീതത്തിൻ്റെ ഒരു മിശ്രിതപ്പെടുത്തൽ എം ജയേന്ദ്രൻ്റെ പാട്ടുകൾ അധികം കാണുന്നില്ല. അത് വേണ്ടെന്ന് വയ്ക്കുന്നതുകൊണ്ടാണോ, സന്ദർഭം കിട്ടാത്തതുകൊണ്ടാണോ, ഒരു വർഷം നേരത്തെ പറഞ്ഞ അത് പുതിയ കാല സിനിമകളിൽ അതിനുള്ള അവസരം കുറവുള്ളതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും സോങ് സിറ്റുവേഷൻസ് ഇല്ല, അതൊരു സത്യമാണ്. ഇപ്പോൾ ഭരതം, കമലതളം അങ്ങനെയൊക്കെയുള്ള മ്യൂസിക്കൽ സിനിമകൾ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത്തരം സിനിമകൾ ഇനി വരുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അത് ആ അങ്ങനെ സിനിമ ചെയ്താൽ ആര് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരവും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രവീന്ദ്രൻ മാസ്റ്ററൊക്കെ സത്യം പറഞ്ഞാൽ ആ രീതിയിൽ വളരെയധികം ഭാഗ്യമുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് അത്തരത്തിലുള്ള സിനിമകൾക്ക്, സിനിമാ സന്ദർഭങ്ങൾക്ക് സംഗീതം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും സിനിമ, ഒത്തിരി സിനിമകൾ ചെയ്തെങ്കിലും മ്യൂസിക്കൽ എന്ന് പറയാനായിട്ട് ഒരു സിനിമ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇനി തിരിച്ചു വരുമോ അത്തരം സിനിമകൾ എന്ന് പറഞ്ഞ പോലെ, ഇനി തിരിച്ചു വരാത്ത ഒരു കാലവും വേറൊന്ന് എനിക്ക് തോന്നി തിരിച്ചു വരില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യകാലം പോലെയുള്ള മലയാളത്തിലെ സംഗീത സംവിധായകരെല്ലാം നമ്മൾ മാസ്റ്റർ എന്ന് ചേർത്ത് വിളിക്കാറുണ്ട്. രാഘവ മാഷ് മുതൽ എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷ് വരെ. പിന്നെ ഒരു മാസ്റ്റർ മലയാളത്തിൽ ഉണ്ടാകുന്നില്ല. മാസ്റ്റർ അല്ലാത്തതുകൊണ്ടല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു മേഖലയല്ല മലയാളത്തിൻ്റെ സംഗീതം. ഒരു മാസ്റ്റർ ഇനി ഉണ്ടാവുമോ മലയാളത്തിൽ? സംശയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീത സംവിധായകന്, ഇപ്പം ഞാൻ ചെയ്ത അത്രയും സിനിമ തന്നെ ഇനിയത്തെ കാലത്ത് ഒരു സംഗീത സംവിധായകന് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 50-ൽ കൂടുതൽ പാട്ടുകൾ പാടിയ ഒരു പാട്ടുകാരനെ കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയധികം പാട്ടുകാരുണ്ട്, അത്രയധികം സംഗീത സംവിധായകരുണ്ട്. ഇവർക്ക് എല്ലാവരുടെയും ഉള്ള ഒരു സിനിമയാണ്, ഒരു കൊച്ചു സിനിമയുടെ ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ OTT കാലത്ത് മ്യൂസിക് പിന്നെയും കുറയാനാണ് സാധ്യത അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. OTT പ്ലാറ്റ്ഫോമായിട്ട് അതിന് ബന്ധമില്ല. പാട്ട് എവിടെ നല്ലതാണോ അത് അവിടെ നിൽക്കും, അത് സംശയമേ ഇല്ല. നമ്മുടെ രണ്ട് ജയചന്ദ്രന്മാരും മലയാളത്തിൽ, ഒന്ന് P ജയചന്ദ്രൻ എന്ന് പറയുന്ന മഹാപ്രതിഭ അപ്രതിമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു സാമ്യം ഞാൻ കണ്ടത് പേരിൽ മാത്രമല്ല. ആ ജയേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എല്ലാ ദിവസവും P സുശീലയുടെയും മുഹമ്മദ് റാഫിയുടെയും പാട്ട് കേട്ടിട്ടേ കിടന്നുറങ്ങാറുള്ളത്. ഈ ജയേട്ടൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ ലതാ മങ്കേഷ്കറിൻ്റെയും മദൻ മോഹൻ്റെയും പാട്ട് കേൾക്കാതെ ഒരു ദിവസം കടന്നു പോകാറില്ല. അപ്പോൾ ഈ ഒരു സാമ്യം, ഈ ലതാ മങ്കേഷ്കറിൻ്റെയും മദൻ മോഹൻ്റെയും പാട്ടുകൾ എങ്ങനെയാണ്? ഇപ്പോൾ മദൻ മോഹൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ് എന്ന് പറയുന്ന മലയാളികൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ വളരെ കുറവാണ്. എങ്ങനെയാണ് അവർ അവരിലേക്ക് ഇങ്ങനെ ഇത്രയും ഒരു പാഷനേറ്റായിട്ട്? അതല്ല, മദൻ ജിയുടെ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് എന്നിൽ നിന്ന് വേറിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്തോ അതിനകത്ത് എന്തോ എൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ അറിയാതെ ഞാൻ ഇമോഷണലായി പോകാറുണ്ട്. പലപ്പോഴും പല പാട്ടും കേട്ട് രാത്രികളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാതെ, കാരണം അതിങ്ങനെ സൈക്ലിക്കായിട്ട് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ പാട്ട് ഭൂഭൂലി ദാസ്ത എന്ന് പറഞ്ഞാൽ അത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് വലിയൊരു സങ്കടമായിട്ട് ഇപ്പോഴും ഈ നിമിഷത്തിലും ഞാൻ ആ സങ്കടം അനുഭവിക്കുന്നുണ്ട്. ലതാജിയും ഇതുവരെ കാണാൻ പറ്റില്ല, ലതാജിയും കാണാൻ പറ്റില്ല. അത് ഒരുപാട് രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു, ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പല രീതിയിൽ ഞാൻ പരിശ്രമിച്ചു, പക്ഷേ ലതാജിയും പറ്റിയില്ല. ലതാജിയെ കാണണം, ഒന്ന് കാലു തൊട്ട് നമസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. അത് സാധിക്കും എന്ന് കരുതുന്നു. മദൻ മോഹൻജിയുടെ സംഗീതത്തിൽ അതിന് ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഭാവമാണ് ഈ പറഞ്ഞു. അപ്പോൾ ആ ഭാവമാണ് ഞാനുമായിട്ട് ഒരു ഇക്വേഷൻ സ്ഥാപിക്കുന്നത്. ആ ഭാവം ഒന്ന് ഏതെങ്കിലും ഒരു പാട്ടിലൂടെ ഒന്ന്, മദൻ മോഹൻ്റെ ഏതെങ്കിലും ഒരു പാട്ടുകളിലൂടെ. സരാസി ആഹട്ട് ഹോതി ഹൈ തോ ദിൽ സോസ്താ ഹൈ കഹീ ये भी तो नहीं।
कहीं ये वो तो नहीं, जरा सी आहट होती है तो दिल सोचता है, कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं। ये पाड़ो ഇങ്ങനെ ചിരിക്കാൻ ഏതെങ്കിലും ഗുരു പഠിപ്പിച്ചാണോ? ചിത്ര ചേച്ചിയെ പോലെ അതെങ്ങനെ വന്നു പോകുന്നത്? അല്ല, ഈ എം എസ് നസീമും അങ്ങനെ ചിരിച്ചുകൊണ്ട് പാടുന്ന ഒരാളായിരുന്നു. ചിത്ര ചേച്ചി എപ്പോഴും ചിരിച്ചുകൊണ്ട് പാടുന്നതാണ്. സുജാത ചേച്ചി പലപ്പോഴും അങ്ങനെ ചിരിക്കും. പക്ഷെ എല്ലാ പാട്ടുകാർക്കും അത് പറ്റുന്നില്ല. ചേട്ടൻ അങ്ങനെ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് പലപ്പോഴും അത് കാണുന്നു. ഒരു വളരെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ഇൻഡോ അറബ് ഫ്യൂഷൻ ഒരു വലിയ പ്രോജക്റ്റ്. പലരും ആരും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു മേഖലയാണ് അറബ് മ്യൂസിക്കിനോടുള്ള താല്പര്യം. എന്താണ് അറബ് മ്യൂസിക്? ഇത്രയും മനസ്സിൽ എങ്ങനെയാണ്? അത് ഈ മിഡിൽ ഈസ്റ്റേൺ മ്യൂസിക് എന്ന് പറയുന്നത് പണ്ട് മുതലേ എനിക്ക് അതിനോട് ഒരു എന്താ പറയുക, ഒരു ത്വര ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈയിടെ ആയിട്ട് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയത് ഒരു അറബിക് സോങ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് ഏത് രീതിയിലാണ് വെളിയിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ അത് എപ്പോൾ വെളിയിൽ ഇറങ്ങും അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത് ഞാൻ ഉറ്റു നോക്കുന്നുണ്ട്. പക്ഷെ അതിന് വേറെ ചില ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇറങ്ങും എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, ഈ പറഞ്ഞ ഇൻഡോ അറബ് എന്താണ് ആ പ്രോജക്റ്റ് മനസ്സിൽ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് വല്ലതുണ്ട്? അതിപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ യാനി അറ്റ് അക്രോപോളിസ് എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും വലിയൊരു സ്കെയിലിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇളയരാജയുടെ സിംഫണി പോലെയാണ്. അത് അങ്ങനെ ഒരു സിംഫോണിക് ഒരു മോഡൽ തന്നെയാണ് അതിൻ്റെ. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ സംഗീതവും അറബിക് സംഗീതവും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യൂഷനാണ്. കൺഫ്യൂഷനല്ല, അക്കാര്യത്തിലൊരു കൺഫ്യൂഷനുമില്ല, കൺഫ്യൂഷനില്ല. അപ്പോൾ അത് എൻ്റെ കാഴ്ചയുണ്ട്. പക്ഷേ അതൊരു വളരെ വലിയ രീതിയിലാണ്. അപ്പോൾ അത് അതിന് അത്രയധികം അതിന് ഒരു ഒരു ഫിനാൻഷ്യൽ ബാക്കിങ്ങും അത്തരം ഏരി ഇപ്പോൾ ബുർജ് അൽ അറബ് എന്ന് പറഞ്ഞ നമ്മുടെ ദുബായിൽ അതിൻ്റെ മുമ്പിലോ അതോ അതുപോലെയുള്ള ഏതെങ്കിലും അതുപോലുള്ള ഒരു സ്ഥലത്തായിരിക്കണം അത് നടക്കേണ്ടത് എന്നുമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാർ വേണം, അറബ് വേൾഡ് എന്നുള്ളവർ വേണം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു കൊളാഷ് എന്തെങ്കിലും എൻ്റെ ജീവിതം അതിൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് കാലമുള്ളതല്ലേ, അതുകൊണ്ട് അത് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. എം ജയചന്ദ്രൻ എന്ന സംഗീത വിസ്മയത്തോട് ഇത്ര നേരം സംസാരിച്ചാലും നമുക്ക് മതി വരില്ല. വാക്കുകൾ സംഗീതമായി തോന്നും എന്ന് ശ്രീ ഒ എൻ വി കുറുപ്പ് എഴുതിയതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം. മലയാളികളിൽ അത്രയേറെ പ്രതീക്ഷയും ആശയും ജനിപ്പിക്കുന്ന ഗാനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹവുമായി വളരെ ആഴത്തിൽ സംഗീതബോധത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ സംഗീത താല്പര്യവും സംഗീത പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ സംഗീതപരമായ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം അദ്ദേഹം വളരെ വളരെ ആഴത്തിൽ നമ്മളോട് നീണ്ട നേരം സംസാരിച്ചു. തീർച്ചയായും പാടിയും പറഞ്ഞും നീണ്ടു നിന്ന ഈ സംഭാഷണം നമ്മുടെ ഈ അഭിമുഖത്തെ ഏറെ സമ്പന്നമാക്കുന്നു. ശ്രീ എം ജയചന്ദ്രന് പ്രത്യേകം നന്ദി. നമസ്കാരം.